സോ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ട് മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കർ പായസമാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ നല്ല കഴുകി വൃത്തിയാക്കി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യുക ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ആഡ് ചെയ്യുക പാല് വന്ന് നല്ല കട്ടിയായിട്ടുള്ള പാൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പാക്കറ്റ് പാല് വാങ്ങുന്നവർക്കാണെങ്കിൽ കട്ടി കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള പാൽ കിട്ടുമല്ലോ ആ കട്ടിയുള്ള പാൽ വേണം എടുക്കാൻ അതുപോലെ തന്നെ പ്രഷർ കുക്കർ നിങ്ങൾ ഒരുപാട് കറികളും മസാലയൊക്കെ ആഡ് ചെയ്ത കറിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കുക്കറാണെങ്കിൽ അത് വളരെ നല്ല നല്ല നീറ്റായിട്ട് കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് കുക്കർ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഇനി ആഡ് ചെയ്യേണ്ടത് അരിയാണ് അരി വന്നിട്ട് ഞാൻ പാലക്കാടൻ മട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൺ തേർഡ് കപ്പ് എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയ അരിയാണ് ഒത്തിരി വലിയ അരിയാണെങ്കിൽ പൾസ് പൾസ്പട്ടൻ അമർത്തിയിട്ട് നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം പക്ഷേ ഒത്തിരി പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി ഇനി ഇതേ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിനി ഇത് അടച്ചു വെച്ച് വിസിലടിപ്പിക്കാം ഒത്തിരി സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമും ഒന്നുമല്ല സിമ്മാണ് വേണ്ടത് പിന്നെ ഒത്തിരി സിമ്മിൽ വെച്ച് കുറച്ച് വലിയ പ്രഷർ കുക്കറാണ് ചിലപ്പോൾ വിസിലടിക്കത്തില്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നാലും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ഓഫ് ചെയ്തേക്കുക അതിൽ കൂടുതൽ വെക്കണ്ട കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം ഒരു എനിക്ക് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് എടുത്തത് അത് കഴിഞ്ഞു ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഇനി നോക്കിയൊക്കെ നല്ല പിങ്ക് കളറിൽ നല്ല കട്ടിയായിട്ട് പായസം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ആ പാലിൻ്റെ ക്രീം ആയിട്ടുള്ള പോ ആ ഒരു പാർട്ടൊക്കെ ഇങ്ങനെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതൊന്ന് ഇളക്കി ചേർക്കുക നന്നായിട്ട് അത്രയേ ഉള്ളൂ പായസം റെഡിയായി ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ക്രീമി പോർഷനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ പറ്റി അതാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അതെല്ലാം ഇളക്കിയെടുക്കാം അത് നോക്കിയിട്ട് എന്ത് നല്ല പിങ്ക് കളറാണെന്ന് ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം നല്ല ഈസി ആയിട്ടുള്ള ഒരു പ്രഷർ കുക്കർ പായസമാണ് ഇതിൽ നമ്മൾ വേറെ നെയ്യോ ഏലക്കയോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് രസം നല്ല ടേസ്റ്റുമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം തുടർന്നും കാണുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം